നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയാണ്, മുഅ്മിനേ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മന്ത്രം നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു മന്ത്രം നമ്മളോട് പറയുന്നു, എടോ ഷീട്ട് കളിച്ചോ, കള്ളു കുടിച്ചോ, പെണ്ണു പിടിച്ചോ, കൊലപാതകം നടത്തിക്കോ, എന്നാൽ അതിനോടനുസൃതമായിട്ട് ആര് പ്രവർത്തിച്ചോ അവരും ഒരു പുല്ല് വില പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഏറ്റവും വലിയൊരു സയന്റിസ്റ്റിനെ, ചിന്തകനെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. അൽ ഖൈസു മൻ ദാന നഫ്സഹു വഅമിന ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്നറിയുമോ? സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മന്ത്രത്തിന് എതിരാകിട്ട് ആരാണോ ജീവിതം നയിച്ചത്. മാത്രമല്ല, മരണം കഴിഞ്ഞ് ബർസഖ് കഴിഞ്ഞ് മാഷറാലോകത്തുള്ള ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിന് വേണ്ടി ആരാണോ പണിയെടുത്തത് അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട െ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. വളരെ അധികം സുഖലോലുപരായി നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോ, സിനിമാ നടീനടന്മാരുടെ സംസ്കാരങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോ നമുക്ക് തോന്നും ഇന്ന് നമ്മളാണ് ഏറ്റവും വലിയവരെന്ന്. പക്ഷേ നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ന്യാമത്തുകളെ കുറിച്ച് പുല്ല് വില പോലും കൽപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ചിന്തിക്കാൻ വകയേകുന്ന എത്രയോ അത്ഭുതങ്ങൾ ദുനിയാവിൽ അല്ലാഹു തആല കാണിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാരാ, നീ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വണ്ടി കയറിയിട്ട് തിരുവനന്തപുരത്തെ അവിടെ തമ്പാനൂരിൽ ചെന്ന് വണ്ടി ഇറങ്ങിയിട്ട് നിയമസഭയുടെയും അവിടുത്തെ സ്റ്റേഡിയത്തിന്റെയും റോട്ടിലൂടെ നീ അങ്ങോട്ട് പോയിട്ട് അവിടെ RCC യുടെ മുന്നിലൊന്ന് വണ്ടി ഇറങ്ങടാ, എന്നിട്ട് RCC യുടെ ഉള്ളിൽ ഒരു 10 മിനിറ്റ് നേരം നീ നിൽക്ക്. അവിടെ കാണുന്നത് കൽക്കണ്ണില്ലാത്ത മനുഷ്യന്മാരെയാണ്. സുബ്ഹാനല്ലാഹ്, 12, 10, 15, 20 യുവകോമളന്മാരും കോമളികളുമായ ചെറിയ ചെറിയ മക്കൾ വരെ ക്യാൻസറിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കൈയില്ലാത്തവര്, ചുണ്ടില്ലാത്തവര്, കണ്ണുപോയവര്, ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും ചീഞ്ഞളിഞ്ഞു കിടക്കുന്നവരാ. പക്ഷേ അവരെ കുറിച്ച് കാണുമ്പോഴാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ജീവിതം നയിക്കുമ്പോ നമ്മൾ ഒന്നുമല്ലാതെ ആയി തീരുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആലോചിച്ചു നോക്കണേ. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹമുണ്ടായി. എന്താണ് ആഗ്രഹം എന്നറിയോ? മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹു നല്ലൊരു മുട്ടനാടിന്റെ കരൾ തിന്നാൻ ആഗ്രഹം വന്നപ്പോ മനസ്സ് പറഞ്ഞു, നീ തിന്നുകൊള്ളുക, മഹാനവരടുത്ത് കാശില്ല. അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി, യുദ്ധത്തിന് പോയിട്ട് വലിയമത്ത് മുതൽ കിട്ടിയാൽ അതുകൊണ്ട് ആടിന്റെ കരൾ തിന്നാം. അങ്ങനെ അദ്ദേഹം എല്ലാം സാധ്യമായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് അല്ലാഹു തആല സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത്. ചില മനുഷ്യന്മാരിൽ ലോകമാന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ട്, ചില മാന്യന്മാര് ശുജാത്തിന് വേണ്ടി ദിവ്യുദ്ധം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ ധീരതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ ആടിന്റെ കരൾ തിന്നാൻ യുദ്ധം ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹുവിന് സങ്കടം തോന്നി. ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു പോയി. മഹാനവരുകൾ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പാടുകയാണ്, ഇദാ ത്വാലബത് കന്നഫ്സു യൗമം ബിശഹ്വതി വകാന അലൈഹാ ലിൽ ഖിലാഫി തരീഖു.
ശരീരമേ ഒരു ദിവസം നിന്റെ ഉള്ളിലുള്ള ഒരു ദുർമോദസ് നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിനെതിരായി ജീവിക്കാൻ നിനക്കൊരു വഴി ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് മന്ത്രിക്കുന്നതിനോട് നീ എതിരായിക്കോ. നിന്റെ മനസ്സ് നിന്റെ ശത്രുവാണടാ, അതിനോട് നീ എതിരായാൽ അത് നിന്റെ മിത്രമാണടാ, കൂട്ടുകാരനാണടാ എന്ന് മഹാനായ ശൈഖ് മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു.